മച്ചമാരെ വളരെ ഗ്രേറ്റ്. അപ്പോൾ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യയുടെ റൂൾസ് ഓഫ് കണ്ടക്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ മച്ചമാരെപ്പെട്ട ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യയുടെ നമ്മുടെ ഡേറ്റാ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പോളിസിയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ ബാൻ ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമയങ്ങളിലൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. എന്താണ് റൂൾസ് ഓഫ് കണ്ടക്ട് എന്ന് ജസ്റ്റ് അങ്ങ് നോക്കാം. അപ്പോൾ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പേജിലാണ് റൂൾസ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ഈ റൂൾസും കാര്യങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടുകൾ സെക്യൂർ ആയിട്ട് വയ്ക്കാൻ പറ്റൂ. കാരണം നമ്മുടെ പ്രൈവസി ആൻഡ് പോളിസിക്ക് അനുസരിച്ച് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യയുടെ റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റാണ്. അതുകൊണ്ട് തന്നെ അധികം ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പേജിൽ ചെക്ക് ചെയ്ത റൂൾസ് ഓഫ് കണ്ടക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കായി ഈ റൂൾസ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളും എന്താണെന്ന് പറയാം. അപ്പോൾ റൂൾസ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ കാര്യമൊക്കെ ജഡ്ജ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അൺഓതറൈസ്ഡ് ട്രേഡോ ആപ്ലിക്കേഷൻ ഇമുലേറ്റർ എന്നാണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അൺഓതറൈസ്ഡ് പ്രോഗ്രാം യൂസ് ചെയ്ത പെർമനൻറ്റ് ബാങ്ക് കിട്ടും. ആ ഈ പ്രോഗ്രാം കണ്ടുപിടിച്ചാൽ 3 ദിവസത്തെ ബാങ്ക് കിട്ടും. പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് ഗെയിം GFX ടൂൾ അങ്ങനത്തെ സംഭവമൊക്കെ യൂസ് ചെയ്ത പെർമനൻറ്റ് ബാങ്ക് കിട്ടും. ബക്സും ഗ്ലിച്ചസ് നമ്മൾ യൂസ് ചെയ്ത പെർമനൻറ്റ് ബാങ്ക് കിട്ടും. പിന്നെ നമ്മൾ റേസിസോ സെക്ഷൽ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വാചകങ്ങൾ യൂസ് ചെയ്താൽ പോലും നമുക്ക് പെർമനൻറ്റ് ബാങ്ക് കിട്ടും. ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് പെർമനൻറ്റ് ബാങ്ക് കിട്ടും. യൂസേജ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് നിക്നെയിംസ് എല്ലാ വൃത്തികെട്ട പേരുകളിലാണ് നമ്മുടെ നെയിം തുടങ്ങണമെങ്കിൽ 90 ദിവസത്തെ ബാൻ കിട്ടും. പിന്നെ നമ്മുടെ ഐഡിയിലായിരിക്കും നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ ടീമിലെ ടീംമേറ്റ്സിനെ കൊന്നാൽ പെർമനൻറ്റ് ബാങ്ക് കിട്ടും. പിന്നെ ടീമിങ് വേറെ ഒരു പ്ലെയറായിട്ട് നമ്മൾ ടീം അപ്പ് ചെയ്താൽ അപ്പം തന്നെ ബാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗെയിം പ്ലേ ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ വരുന്ന ഡിസ്റ്റർബൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഡേറ്റയിലാണ് കളിക്കുന്നത്, പെട്ടെന്ന് നമ്മുടെ ഡേറ്റ വരുന്ന വൈഫൈയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഗെയിം പ്ലേ ഇൻ്റർഫിയറൻസ് ആകാമെന്ന് വെച്ചാൽ വേറൊരു മീഡിയത്തിലേക്ക് അൺടാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ബാങ്ക് കിട്ടും. ഇപ്പോൾ DNS യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഇത് ബാധകമാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയിലായ പോലും ചിലപ്പോൾ ഈ പിങ്ക് വേരിയേഷൻ വരുമ്പോൾ DNS യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിലവിലിപ്പോൾ അപ്ഡേറ്റഡ് ആയ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വേറെ ഫോണിലേക്ക് സ്വിച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ ഈ ബാങ്ക് കിട്ടാമെന്നാണ് പറയുന്നത്. കാരണം വേറൊരു എൻവയോൺമെൻ്റ് അല്ല ഗെയിം ഫ്ലൈ ഇൻ്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിന് പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് വേറെ ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നതും ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബാധകമായ ഒരു കാര്യമാണ്. കാരണം ഡിവൈസ് സ്വിച്ചിങ്ങും ബാൻ ആകാം. പിന്നെ യൂസ് ഡെവലപ്പ് ട്രേഡ് ഓർ ഡിസ്ട്രിബ്യൂട്ട് അൺഓതറൈസ്ഡ് പ്രോഗ്രാംസ് അത് ഓൾറെഡി പറഞ്ഞാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അൺഓതറൈസ്ഡ് കറക്റ്റ്ലി പറയുന്ന എമുലേറ്ററാണ്. നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ ഒരിക്കലും എമുലേറ്ററിനെ ശരിക്കും പറഞ്ഞാൽ വെൽക്കം ചെയ്യുന്നില്ല. പിന്നെ ഈ അൺഓതറൈസ്ഡ് പ്രോഗ്രാം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ട് ഇപ്പോൾ എമുലേറ്റർ മാത്രമല്ല, ഇപ്പോൾ ടെൻസൻ്റ് ബഡി എന്ന് പറഞ്ഞ സാധനമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ വരുമ്പോൾ ടെൻസൻ്റ് ബഡി ശരിക്കും പറഞ്ഞാൽ അതിന് അപ്രോപ്രിയേറ്റ് അല്ല. അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാക്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ കളിക്കണവരുണ്ട് എന്ന് വെച്ചാൽ എമുലേറ്റർ, അവർക്ക് പോലും ബാൻ കിട്ടും വളരെ കൂടുതലാണ്. പിന്നെ സ്റ്റോക്കിങ് നമ്മൾ ഒരു കളിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാൻ കിട്ടും എന്ന് വെച്ചാൽ ഇൻആക്ടിവിറ്റിയാണ് യൂസ് ചെയ്തത്. പിന്നെ പബ്ലിഷിങ് പേഴ്സണൽ ഇൻഫർമേഷൻ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ ബാൻ കിട്ടും. പിന്നെ അബ്യൂസിങ് മാനിപ്പുലേറ്റിംഗ് മാച്ച് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താൽ ബാൻ കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ പുതിയത് ഇപ്പോൾ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സിൻ്റെ പുതിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെർവർ ഇപ്പോൾ മെയിൻറ്റെയിൻ ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ ബാങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഡേറ്റയ്ക്ക് വ്യത്യാസം വരുത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ ഹാക്കേഴ്സിൻ്റെ കൂടെ ടീം അപ്പ് ചെയ്തിട്ട് പുഷ് ചെയ്താലും ബാനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ASK അവേ ഫ്രം കീബോർഡ്, നമ്മൾ കീബോർഡിൽ നിന്ന് പുറത്ത് പോയാൽ ബാങ്ക് കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ASK ഓഫ്ലൈനും കാര്യങ്ങളൊക്കെ ബാങ്ക് കിട്ടുന്നതാണ് പറഞ്ഞത്. പിന്നെ ഒരാളുടെ അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഫോണിൽ തന്നെ 2-3 അക്കൗണ്ടൊക്കെ യൂസ് ചെയ്താൽ ബാങ്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഓൺലൈൻ ഇട്ട് സംസാരിക്കും പോലെ, അല്ല നമ്മുടെ ബയോയിലൊക്കെ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനത്തെ പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്താലും നമുക്ക് ബാൻ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അബ്നോർമൽ ഗെയിം പ്ലേ, അബ്നോർമൽ ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നന്നായി കളിക്കണവരുണ്ടാവും എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മൾ എന്നെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ മൂവ്മെൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കണവർക്ക് ചിലപ്പോൾ ഈ ബാങ്ക് കിട്ടാം. അതാണ് അവരെ അബ്നോർമൽ ഗെയിം പ്ലേ എന്ന് വെച്ചാൽ ബേസിക്കലി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെയായിട്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് ബാങ്ക് കിട്ടും. അതിപ്പോൾ ഓരോരുത്തരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. കാരണം ഇത് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലും മലയാളം എന്തെങ്കിലും ഇപ്പോൾ ഓൾഡ് പറഞ്ഞാൽ പോലും ആരെങ്കിലുമൊക്കെ നമ്മളെ റിപ്പോർട്ട് ചെയ്താൽ ബാൻ അടിക്കാൻ സാധ്യത ഉള്ളതാണ്. അതൊക്കെയാണ് അബ്നോർമൽ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ വന്നത് എന്ന് വെച്ചാൽ ചുമ്മാ ഇപ്പം ബോംബ് എറിയണ പോലെ കാണിച്ചു എന്ന് പറഞ്ഞ് അബ്നോർമലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്താൽ പോലും പെർമനൻറ്റ് ബാൻ അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അബ്യൂസീവായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുക എന്ന് വെച്ചാൽ പരസ്യമാണ് ഉദ്ദേശിച്ചത്.
അത് ഇപ്പോൾ ഈ രീതിയിൽ തന്നെ വരുന്നത്, നമ്മുടെ ചുമ്മാ റിപ്പോർട്ട് ചെയ്താൽ ബാൻ അടിച്ചു കയറും ആ സംഭവമാണ്. പിന്നെ അബ്യൂസിങ് യൂസ് ഓഫ് AFK എവേ, അത് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇതും ശരിക്കും അവേ ഫ്രം കീബോർഡാണ് എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് AFK ആയ ബാൻ കിട്ടുമെന്നാണ് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് അറിയാതെയെന്ന് ഇവിടെ നിലവിൽ പറഞ്ഞതിന് കാര്യമില്ല, കാരണം നമ്മൾ അവേ ഫ്രം കീബോർഡ് അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ ഒന്ന് വിളിച്ചു, നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഗെയിം നിർത്തി പോണ സമയം വന്നാൽ പോകേണ്ടി വന്നാൽ നമ്മുടെ ഗെയിമിനെ അറിഞ്ഞുകൊണ്ടാണെന്ന് അവർ കണക്കാക്കിയാൽ നമുക്ക് ബാൻ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഓരോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ബാനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞ ബിസിനസ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ പബ്ജിയുടെ ബിസിനസ് എടുത്തവരൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ വോയിസൊക്കെ ഫ്രീ അല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ബാങ്ക് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട RP കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയാലും നേരെ 10 വർഷത്തെ ബാൻ അടിച്ചതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റായിട്ട് എന്ന് വെച്ചാൽ ഈവൻ ഫോർ എ കോഴിത്തരം, ഇപ്പോൾ പിള്ളേരിപ്പോൾ അറിയാലോ കോഴിത്തരം കാണിക്കുന്ന ആളുകൾക്ക് പോലും ബാൻ അടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞ ഇപ്പോൾ ടേംസ് ആൻഡ് പോളിസിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ നിന്ന് എന്ന് ഒരിക്കലും നമുക്ക് BGM കാണാൻ പറ്റില്ല, ബട്ട് ഒരു പ്ലഷർ എന്ന ഗെയിം ഫോർ പ്ലഷർ എന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ BGM കാണാൻ പറ്റുള്ളൂ. കാരണം പഴയൊരു PUBG ഫീഡും കാര്യങ്ങളൊന്നും ഇത് തരുന്നില്ല, കാരണം ഇത്ര റെസ്ട്രിക്റ്റഡ് പ്രശ്നവും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു നല്ലൊരു, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നിങ്ങളുടെ നല്ല നല്ലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഫർവോ സ്യൂട്ടും കാര്യങ്ങളൊക്കെ മാക്സ് ആയ ഒരു അക്കൗണ്ട് നമ്മൾ BGM മാറ്റി, അപ്പോൾ ഈ പോളിസിക്കൊക്കെ എതിരാണെന്ന് അവർ ചുമ്പ് കണ്ടു, അല്ലെങ്കിൽ കുറേ പേര് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റായിട്ട് ബാനാവില്ലേ. BGM വന്നു എന്ന് പറഞ്ഞ് കുറേ മച്ചന്മാരെ എനിക്കറിയാം ഡേറ്റാ ട്രാൻസ്ഫറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് ഞാൻ പറയണതെന്ന് വെച്ചാൽ വേറെ ആരുമില്ല, നമ്മുടെ ഡൈനാമോണ്. പുള്ളി ലൈവായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഡേറ്റാ ട്രാൻസ്ഫർ കിട്ടി. അപ്പം ഓൾറെഡി അറിയില്ല ഓൾറെഡി വലിയ വലിയ യൂട്യൂബേഴ്സ് ഹിന്ദിക്കാരൊക്കെ എങ്ങനത്തെ ലാംഗ്വേജസ്സാണ് ലൈവിൽ യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ അവരുടെയൊക്കെ ബാനായാൽ പോലും അവരുടെ അക്കൗണ്ടുകൾ എടുത്തു കൊടുക്കാൻ അവർക്കൊരു PUBG കണക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ ഒരു അക്കൗണ്ടാണ് പോകണമെങ്കിൽ അതൊരിക്കലും കിട്ടുകയില്ല, കാരണം നമ്മൾ മുടക്കിയ പൈസയും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നല്ലതാണോ ചീത്തയാണോ ഈ ടേംസ് ആൻഡ് പോളിസി ഇതെല്ലാം പറയുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയും മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ലഭ്യം തേടുകളെ. ഓക്കെ, ബൈ, ടാറ്റാ.